നല്ല സെരുന്ന് പത്താം നേർത്ത നല്ല പരിപാടിയിലാണുള്ളത്, നല്ല ഉത്സാഹമാണുള്ളത്. ഇന്ന് നിങ്ങൾ ഇമ്മാക്കിട്ട് ഒരു പണി കൊടുക്കാൻ പോകാ ഞാൻ, കണ്ടോളി. നോക്കുന്നതിനെ മരട് കൊടുത്ത കസപ്പാ നിൽക്കാൻ കേട്ടോ, നിങ്ങൾക്ക് വയസ്സായതാണ്, അപ്പൊ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടാവും. ഈ വയസ്സായി എത്ര പെടുന്ന മനസ്സൊക്കെ മാറും, മനസ്സിന്റെ സ്വഭാവം മാറുമോ? എന്നാത്ത ഇവിടുത്തെ അമ്മക്ക് മാത്രമുള്ള ഒരു സ്വഭാവം. നിങ്ങൾ കണ്ടിട്ടോ അമ്മാന്റെ കുടിയത്തെ വർത്താനം, മൂത്തമ്മാന്റെ അടുത്ത് കണ്ടിക്കണോ? അപ്പൊ അതും വേണ്ട അമ്മായിന്റെ കുടിയിൽ കണ്ടോ, എത്ര സന്തോഷത്തിലാണ്. ഓ അമരക്കളും അമ്മായിയമ്മയും കൂടി ഒപ്പ്, ചോറ് അയച്ചും എല്ലാതും ഒപ്പ. ഇവിടുത്തെ അമ്മക്ക് എപ്പോഴാ സന്തോഷം വരിക അറിയോ? മക്കളും പേരക്കുട്ടികളും വരുമ്പോ മാത്രം. പെൺകുട്ടികളെ കണ്ടാ പിന്നെ സന്തോഷമായി, വേറെ എത്തും വേണ്ട. ഓ വല്ലാത്തൊരു സന്തോഷം കണ്ടത്ര മനസ്സിലാണ് എത്തോളം പണിയാന്ന്. ഇപ്പൊ മനസ്സിലായത്? നോക്കു സുധിര, ഈ വൃദ്ധന്മാരുടെ ഉടക്കാൻ നിക്കണ കേട്ടോ, നിനക്ക് നല്ലതല്ലത് അടങ്ങി നിങ്ങളോട്. എപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു നിങ്ങൾ ഉടക്കാൻ വരികയാണ്? ഞാൻ ഉടക്കാൻ വരുന്നത് നിങ്ങളെ കണ്ടില്ലേ ഇമ്മാരുടെ സ്വഭാവം, ഞാൻ ഇമ്മാരെ കുറ്റം പറയുന്നല്ല. നോക്കാണി നിങ്ങളെ വലിയ പെങ്ങളും ഒരു ആങ്ങളിലും കൂടി ഇന്നലെ ടൂറ് പോയിക്കണേ, മിങ്ങാന്നൊരു പുറത്തേക്ക് പോയിക്കണ്, എന്നിട്ട് പോയി വന്നിട്ട് ഒലോലിക്ക് മാണ്ടതൊക്കെ തിന്നിട്ട് അങ്ങാടിന്ന് പോന്നിക്കണത്. ഓ അതിൽ കാട്ട് ഇമ്മാരെ സന്തോഷം കാണണ്ടേ. നിങ്ങൾ എത്തക്കെ തിന്നത്, എത്തക്കെ കണ്ടത്, തിന്നേരെ ചാത എത്രയെന്ന്. അയ്യോ ഞാൻ അന്തം പൊട്ടും, മക്കളെ വിശേഷം കേൾക്കാൻ ഭയങ്കര തൃപ്തിയാണ്. ഒന്ന് ഞാൻ എത്തേ ഇടയിൽ കൂടെ പറഞ്ഞാലോ, ഏ പുറത്തൊന്നും തിന്നാൻ പാടില്ല, അത്ര കായ് ഇത്ര കായ് എൻ്റെ കുട്ടിൻ്റെ അടുത്ത് അത്ര കായില്ല. അയ്യോ ഇങ്ങനെയുണ്ട് ഒരു മാറ്റം, ഇതൊന്നും നമ്മൾ കാണില്ലേ. ഇങ്ങനെ ചൂടാവില്ലേ ഞാൻ പറയാൻ വന്നിക്കണത്, നിങ്ങക്ക് നിച്ചണ്ടോ നമ്മളെ അപ്പുറത്തെ തട്ടുകടയ്ക്ക് ഒന്ന് തിന്നാൻ പോയത് ഒരു ദിവസം? അല്ലോ അന്ന് പെറുപെറുത്ത് നിക്കുന്ന ഒത്തു പണി, വന്നപ്പോ മുണ്ടണില്ല. കഴിഞ്ഞ തണുക്കാരത്തികളൊക്കെ ഉണ്ടല്ലോ, ആഴ്ചയിൽ രണ്ടെട്ടെങ്കിലും പുറത്തേക്ക് പോകും കെട്ടിയമാരപ്പോ. എനിക്ക് കെട്ടിയമാരും കുറച്ച് ഉസാറ് വേണം. ഇമ്മാന്റെ മുഖം ഒന്ന് പോയൊക്കെയാണ്, നമ്മളെ എവിടേക്കും പോകണ്ടെന്ന് പറഞ്ഞാൽ കൊലം മാറും. ഇപ്പൊ കുഴപ്പമുണ്ടാവില്ല, ഒന്ന് പോയൊക്കെയാണെങ്കിൽ തോന്നണം. തോന്നുന്നല്ല, ഞാൻ കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇന്നാളൊരു ദിവസം നമ്മൾ പുറത്തേക്കൊക്കെ നിന്നപ്പോഴേ അതോ അന്ന് വരെ എല്ലാത്തരം സൂക്കടുണ്ടായി, കാലുയർത്തോ കജ്ജർത്തോ ഒക്കെ മാറി ഇങ്ങോട്ട് പുറത്തേക്കൂടെ വേദനയാണ് പറഞ്ഞൊക്കെ. ഞാൻ നേരത്തെ മകളും മരുവനോട് വിളിച്ചപ്പോളോ ഒരു സൂക്കടവുമില്ല, ഉസാറായിട്ട് അവിടെ നിന്ന് നീച്ചാണ്ട് അടുക്കളേക്ക് വന്നിട്ട് വെക്കണ് വിളമ്പണ്. അപ്പൊ പുറമ്പേനില്ല ഒരു വേദനയില്ല. അപ്പൊ അതെന്താ എന്റെ സൂക്കടം പറഞ്ഞാണി? ഞാനെത്തുണ്ടാക്കിട്ടില്ല, കുറച്ചു നേരം പഴിച്ചു കുത്തണോ, അല്ലെങ്കിൽ നമ്മൾ ഇഞ്ചൻ മനസ്സ് മനസ്സിലാക്കി ഇങ്ങനത്തെ കഞ്ചൂര. അല്ലോ ഞാൻ ഏത് നേരത്താണ് അവ പെരിക്ക് വന്നത്? വയസ്സായി കഴിഞ്ഞാൽ എല്ലാരും അവസ്ഥ അങ്ങനെ തന്നെയാവും, നമ്മളൊക്കെ ആണെങ്കിൽ അതിലേറെ. അല്ല ചെല്ലപ്പോ ഒന്ന് പുറത്ത് പോകാന്ന് പറയുന്ന, എന്നാ പോലെ നമുക്ക് സത്യം എന്നാ പോയി മാറ്റി കേട്ടോ. നമുക്ക് പെരുന്നാക്കുള്ള തുണി കുപ്പ എടുത്താലോ? പെരുന്നാൾ ഇവിടെ അടുത്തില്ലേ, അന്ന് പോയിരട്ടോ, ഇനി തിരക്കാവുമ്പത്തനെ ഇപ്പൊ പോയെന്ന സുഖാണ്. ഞാൻ പെത്താനോട് പറയണ ഓക്കെ അജനോട് ഞാൻ രാവിലെ പറയണത് എന്തിയതാണ്, ഇന്ന് രാവിലെ നീച്ചപ്പോ തന്നെ കാലും കജിനൊക്കെ വല്ലാത്ത വേദന ഡാ. നോക്ക കാലുമ്പോ നേരും തോന്നണ കൊയമ്പാണെങ്കിൽ കഴിഞ്ഞിക്കണേ, ജിഞ്ച കൊയമ്പട് വാങ്ങിക്കൊടുന്നാ പോയിങ്ങാണ്ട് അങ്ങാടിക്ക് നിങ്ങക്ക് പിന്നെ പ്ലെയിനൊക്കെ പോകാം. പെരുന്നാളെ ഏതായാലും ഇവിടെ ആയിട്ടൊന്നുമില്ലല്ലോ, കൊയമ്പില്ലാതെ കുത്തിറക്കാൻ കജൂലി. ഇന്നലെ ഞാൻ എന്നോട് പറഞ്ഞ ഗതി മാറുന്നതാ. അല്ലോ ഏതായാലും ഇനി ഒറ്റക്കിട്ട് നിങ്ങൾക്ക് പോകാൻ വയ്ക്കൂല, അന്നേരം അടിയുടെ വെക്കാൻ വെച്ച പിന്നെ വെള്ളം കിട്ടിയെങ്കിൽ ചൂടുണ്ടാവും അടുപ്പത്ത്. സജിന ചൂടാണെങ്കിൽ കൊണ്ടുവന്ന തോക്കട പണി. ഇപ്പൊ എങ്ങനെയുണ്ട്, കേട്ടില്ലേ തനി സ്വഭാവങ്ങൾ കണ്ടില്ലേ, എവിടുന്നു പോണ്ട. ഞാൻ പോകുന്ന മരുന്നങ്ങനെ അതന്നെ നല്ലത്, ഞാനൊരു സൂക്കട് കൂട്ടാ നിക്കണ്ട, ഞാൻ പോയി മരുന്ന് കൊടുത്തോളി. ജാതികളുടെ എന്തായാലും
നോക്കിയാ റാസി ഓന് മക്കളൊക്കെ വരുന്നുണ്ടോലോ. ഭാര്യർക്ക് ഓർക്ക് തൊള്ളിയിലേക്കാൻ പറ്റുന്ന എത്തേലൊക്കെ ഉണ്ടായി കൊടുക്കണം. ആ കോഴിപ്പുരക്കാരൻ തുറന്നിക്കണാവോ. ഞാൻ കോഴിട്ട് പോയി നോക്കട്ടെ. ഇജ്ജ ചോറ്റിക്കുള്ള എത്തേലൊക്കെ ഉണ്ടാക്കി കൊടു. സ്വഭാവമുള്ള തള്ളനെ നമ്മൾ ഈ ദുനിയാവിലെവിടെയും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല. ഈ തള്ളക്കുള്ള പണി നമ്മളെത്തായാലും കൊടുക്കും. മാണ്ട മാണ്ടെന്ന് എത്തിയപ്പോ തലയിൽ കേറ്. അതുകൊണ്ട് വരികൾക്ക്